നിലവിൽ ഒന്നാം സ്ഥാനക്കാരും ആറാം സ്ഥാനക്കാരും തമ്മിലുള്ള പോരാട്ടം ATK വേഴ്സസ് ഒഡീഷ എഫ്സി മത്സരം 0-0 എന്ന് പറയുന്ന നിലയിൽ കളി അവസാനിക്കുന്നു. ഒരു ഗോൾ പോലും ഇരു ടീമുകളും സ്കോർ ചെയ്തില്ലെങ്കിൽ കൂടെ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടും ത്രില്ലിംഗ് ആയിട്ടൊരു മത്സരം തന്നെയായിരുന്നു. ഇരു ടീമുകളും ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ തുടരെ തുടരെയുള്ള അറ്റാക്കുകൾ ആരാധകരെ വളരെ ആവേശത്തിലാഴ്ത്തി തന്നെയായിരുന്നു ചെയ്തത്. കാരണം കാലിൽ പന്ത് കിട്ടുകയാണെങ്കിൽ അത് ഗോൾ പോസ്റ്റിലേക്ക് അറ്റാക്ക് 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 എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റിയിലേക്ക് തന്നെയായിരുന്നു ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ഒഡീഷ എഫ്സി ആണ് തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്ത് പറയേണ്ടത്. കാരണം സീസൺ തുടങ്ങിയപ്പോൾ ആദ്യ സമയങ്ങളിലെല്ലാം ഒഡീഷ എഫ്സി വളരെ പുറകോട്ടായി നിന്നത് തോൽവികളായിരുന്നു. ആദ്യം ഒഡീഷ എഫ്സിയുടെ പുറകിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നത് ATK ആണെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളി തുടങ്ങിയതും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. പക്ഷെ പതിയെ പതിയെ ഒഡീഷ എഫ്സിയുടെ കളി രീതികളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ATK പോലുള്ള വമ്പൻ ടീമിനെ തീർച്ചയായിട്ടും പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് വലിയ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അതിലുപരി ATK വളരെ വെള്ളം കുടിപ്പിച്ച ഒരു കളി തന്നെയായിരുന്നു ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. 14 ഷോട്ടുകൾ ഒഡീഷ എഫ്സി എടുത്തെങ്കിൽ 13 ഷോട്ടുകൾ ATK എടുത്തു. അതിൽ 3 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകളാണ് ഒഡീഷ എഫ്സിക്ക് എത്തിക്കാനായിട്ട് പറ്റുമെങ്കിൽ 5 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകൾ ATK എത്തിക്കാനായിട്ട് പറ്റി. പക്ഷെ പൊസിഷൻ മാത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കളി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒഡീഷ എഫ്സിയുടെ കാലിലായിരുന്നു 62% പൊസിഷൻ ഒഡീഷ എഫ്സിയുടെ കാലിലായിരുന്നു. ATK താരമായിട്ടുള്ള ഡേവിഡ് വില്യംസിന്റെ ചെറിയ രീതിയിലുള്ള പെർഫോമൻസിന്റെ അഭാവമായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഒരു ഗോളും പിറക്കാതെ വന്നത്. കാരണം ബോക്സിനകത്തേക്ക് ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഫിനിഷിംഗിൽ ഒരു അഭാവം തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഡേവിഡ് വില്യംസിനെ മാറ്റി എഡുഗാസിയെ കൊണ്ടുവരുന്നു. എന്നിട്ടും വലിയ ടീമിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം പുഞ്ചി സൃഷ്ടിച്ചത് അരിഡൻ സന്താന എന്ന് പറയുന്ന താരമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിക്കുമ്പോൾ മെസ്സി ബൗലിയുമായിട്ട് കൂട്ടിയിടിച്ച് അദ്ദേഹത്തിന് തലയിൽ പരിക്ക് പറ്റി പുറത്തേക്ക് പോയി. പക്ഷേ ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരവ് വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിൽ തന്നെയാണ് ആദ്യമായി നേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചു വരവ് അറിയിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കളി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും. ഈവൻ ഒഡീഷ എഫ്സിയുടെ ഫുൾ ടീമിന് ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. അവസാന വിസിലിന് മുമ്പ് കുറച്ച് കയ്യാങ്കളിയും തുടരെ തുടരെയുള്ള കോർണറുകൾക്കും ശേഷം കളി അവസാനം വിസിലടിച്ച് കളി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മത്സരം തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഒരു എന്റർടൈനിങ് മത്സരം തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3/5 കൊടുക്കും. ഒരു ആവറേജ് ലെവൽ തന്നെയാണ്. ഈ ഒരു കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റേ മറ്റോ സമയത്ത് പറയുമ്പോൾ കാണുന്നതായിരിക്കും.